നമസ്കാരം വരളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർ ഷോ ചെന്നൈ നഗരം മുഴുവനും ആസ്വദിച്ച് നിമിഷങ്ങൾക്കുള്ളിലാണ് ഒരു ദുരന്തം പടികട നടത്തിയത് അഞ്ചു പേരാണ് കടുത്ത ചൂടും നിർജ്ജലീകരണവും കാരണം ഇക്കഴിഞ്ഞ ഞായറാഴ്ച മരണപ്പെട്ടത് മെറീന ബീച്ചിൽ ഞായറാഴ്ച വ്യോമസേനയുടെ എയർ ഷോ രണ്ടായിരത്തി ഇരുപത്തിനാല് കാണാൻ പതിനഞ്ച് ലക്ഷത്തോടടുത്ത് ജനമാണ് എത്തിച്ചേർന്നത് മറീന ബീച്ചും സമീപ പ്രദേശങ്ങളും നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടത്തെയായിരുന്നു ചെന്നൈ നഗരം അന്ന് കണ്ടത് കിലോമീറ്ററുകളോളം ദൂരത്തിൽ ജനങ്ങൾ എയർ ഷോ കാണാൻ എത്തിയിരുന്നു ചെന്നൈയിൽ ഇപ്പോൾ ചൂട് കാലമാണെങ്കിലും മെയ് ജൂൺ മാസങ്ങളിലാണ് ചൂട് ഉച്ചസ്ഥായി എത്തുന്നത് കത്തിരി മാസത്തിലെ കത്തിരി ചൂട് തമിഴ്നാട്ടിൽ പ്രസിദ്ധമാണ് ഇക്കാലയളവിൽ ചെന്നൈ അടക്കമുള്ള തമിഴ്നാടിന്റെ വിവിധ മേഖലകളിൽ ചൂട് നാല്പത്തി അഞ്ച് ഡിഗ്രിക്ക് മുകളിൽ എത്താറുള്ളതാണ് എന്നാൽ ഇത്തവണ ഒക്ടോബറിൽ ചൂട് കനത്തതും മരണകാരണമായതായാണ് നിഗമനം അവധി ദിവസമായതിനാൽ ജനങ്ങൾ കൂട്ടത്തോടെ മറീനയിലേക്ക് ഒഴുകിയെത്തി രണ്ട് പതിറ്റാണ്ടിന് ശേഷമായിരുന്നു ചെന്നൈയിൽ വ്യോമസേന എയർ ഷോ പത്ത് ലക്ഷത്തിൽ താഴെ ജനങ്ങൾ പങ്കെടുക്കുമെന്നാണ് അധികൃതർ പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും കണക്കുകൂട്ടലുകൾ എയർ ഷോയ്ക്കായി വലിയ പ്രചാരണമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റും നടന്നത് ട്രെയിനിലും മെട്രോയിലും ബസ്സുകളിലും സ്വകാര്യ വാഹനങ്ങളിലുമായി രാവിലെ മുതൽ ജനം ഒഴുകിയെത്തി ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം പേർ എത്തിയെന്നാണ് അധികൃതരുടെ കണക്കുകൂട്ടൻ രാവിലെ പതിനൊന്നിനും ഉച്ചയ്ക്ക് ഇടയിലായിരുന്നു എയർ ഷോ നിശ്ചയിച്ചിരുന്നത് ഇത്രയും സമയം കനത്ത ചൂടിൽ ജനക്കൂട്ടം തിങ്ങി നിറഞ്ഞതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി പരിപാടി കഴിഞ്ഞ് ആളുകൾ കൂട്ടത്തോടെ തിരികെ പോകാൻ ശ്രമിച്ചതും തിരിച്ചടിയായി നാല്പതിലധികം ആംബുലൻസുകൾ മെഡിക്കൽ ടീമുകൾ ഡോക്ടർമാർ ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് തുടങ്ങിയ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു ഇവിടം കൊണ്ടും വീഴ്ചകൾ അവസാനിച്ചില്ല കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രായമായവർക്കും പുറത്തേക്ക് പോകാൻ പ്രത്യേക വഴിയൊരുക്കാനും അധികൃതർക്ക് സാധിച്ചിരുന്നില്ല തിരക്ക് പരിഗണിച്ച് കൂടുതൽ ബസ് സർവീസുകളോ ലോക്കൽ ട്രെയിൻ സർവീസുകളോ ഉണ്ടായിരുന്നില്ല ചൂടും നിർജ്ജലീകരണവും മൂലം ഇരുന്നൂറിലധികം ആളുകളെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് രോഗികളുമായി പുറപ്പെട്ട ആംബുലൻസുകൾ പലതും ജനക്കൂട്ടത്തിനിടയിൽ കുരുങ്ങുകയും ചെയ്തു ക്രൗഡ് മാനേജ്മെന്റിലെ ദീർഘവീക്ഷണമില്ലായ്മ തന്നെയാണ് ഇതിൽ തിരിച്ചടിയായത് ചെപ്പോക് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ കാണാൻ നാല്പതിനായിരം പേർ എത്താറുണ്ട് ഇത് അധികൃതർ കൈകാര്യം ചെയ്യാറുമുണ്ട് എന്നാൽ അതേ ലാഘവത്തോടെ പതിനഞ്ച് ലക്ഷം പേർ വരുന്ന പരിപാടി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നടത്തിയതിനാലാണ് സർക്കാർ സംവിധാനത്തിന് വീഴ്ച പറ്റിയെന്ന് വിലയിരുത്തൽ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ച ഒരു മണിവരെ നടന്ന പരിപാടിയിൽ തമിഴ്നാട്ടിലെ ഇതര ജില്ലകളിലും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രമുഖർ ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷത്തിനടുത്ത ആളുകളാണ് പങ്കെടുത്തത് ഈ സംഭവം ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം പിടിച്ചു ഇതിനിടെ മരീന ബീച്ചിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എയർഷോയ്ക്കായി എത്തിയ ജനക്കൂട്ടം എന്ന പേരുള്ള ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ കാലുകുത്താൻ പോലും ഇടമില്ലാതെ ജനങ്ങൾ നിൽക്കുന്ന വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എന്ന തലക്കെട്ടോടു കൂടി പങ്കുവച്ചിട്ടുള്ള വീടുകളിൽ ജനങ്ങൾ പ്ലാറ്റ്ഫോമിൽ തിങ്ങി ഞെരിങ്ങി നിൽക്കുന്നത് കാണാം ചിലർ റെയിൽവേ പാളത്തിലേക്ക് കാലം നീട്ടി ഇരിക്കുന്നുണ്ട് അതേസമയം ട്രെയിനിന്റെ വാതിലുകളിൽ വരെ തൂങ്ങി പിടിച്ചു കിടക്കുന്ന യാത്രക്കാരെയും ചില വീടുകളിൽ കാണാം സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളിലെയും വീടുകളിൽ ആധികാരികത സ്ഥിരീകരിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത